നമ്മളെ അതിശയിപ്പിക്കുന്ന പല സങ്കീർണമായ നിർമ്മിതികളുമുണ്ട് ഈ ലോകത്ത്. അതിന്റെ വാസ്തുവിദ്യ കണ്ട് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കാറുമുണ്ട്. വാസ്തുവിദ്യ പലപ്പോഴും പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ അവയ്ക്ക് ഭംഗി ഇരട്ടിക്കും. കുത്തനെയുള്ള ചരിവുകൾ, മലഞ്ചെരിവുകൾ, പർവ്വത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കെട്ടിടങ്ങൾ പണിയുന്നത് ആർക്കിടെക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ്. ഇന്നത്തെ വീഡിയോയിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അതിശയകരമായ ചില കെട്ടിടങ്ങളെ കുറിച്ചിതാ നോക്കാം. നമ്പർ 1, ക്ലിപ്പ് ഹൗസ്, കാനഡ. നോവാസ്കോട്ടിയയിലെ അറ്റ്ലാന്റിക് തീരത്തുള്ള ക്ലിഫ് ഹൗസ് ഭൂപ്രദേശത്തെ പരിമിതികളെ അതിജീവിച്ചൊരു നിർമ്മിതിയാണ്. കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ വീട് തികച്ചും സാധാരണമാണെന്നേ തോന്നുകയുള്ളൂ. എന്നാൽ തീരത്ത് നിന്ന് നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു മലഞ്ചെരിവിനോട് ചേർന്ന് ഇഴുകി നിൽക്കുന്നതായി കാണാം. ആർക്കിടെക്റ്റുകൾ പറയുന്നത് കടലിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഈ വീട് നൽകുന്നത് എന്നാണ്. നമ്പർ 2, ഹിരാഫു നിസേകോ, ഹൊക്കൈഡോ, ജപ്പാൻ. ജപ്പാനിലെ രണ്ടാമത്തെ വലിയ ദ്വീപായ ഹൊക്കൈഡോയിലാണ് ഈ ശ്രദ്ധേയമായ ഹോളിഡേ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കിടെക്റ്റുകൾ വീടുകളെ കുന്നുമായി ബന്ധിപ്പിക്കുന്നതിന് എൽ ആകൃതിയിലുള്ള ഒരു ഘടനയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. വീട്ടിൽ രണ്ട് സമചതുരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് കെട്ടിടം ഇപ്പോൾ കുന്നിൻ ചെരുവിൽ നിന്ന് താഴേക്ക് വീണേക്കാം എന്നൊരു മട്ടിലുള്ള പ്രതീതിയും ഉണ്ടാക്കുന്നുണ്ട്. വീടിന്റെ പ്രവേശന കവാടവും സ്വകാര്യ ഇടങ്ങളും താഴത്തെ ക്യൂബിലാണ് സ്ഥിതി ചെയ്യുന്നത്. അകത്തൊരു ഗോവണി മുകളിലത്തെ നിലയിലേക്ക് നയിക്കുന്നു. ദൃഢമായ ഘടന നൽകുന്ന കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ജാലകങ്ങളും തിളക്കമുള്ള ഓപ്പൺ ഏരിയയും കാഴ്ചയിൽ വീടിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നു. നമ്പർ 3, ഹൗസ് ഓൺ ദ ക്ലിഫ്. ജാമതീയ നിർമ്മിതിയാണ് ഈ വീടിന്റെ സവിശേഷത. സ്പെയിനിലെ അലിക്കാന്റെ മേഖലയിലാണ് ഈ ഹൗസ് ഓൺ ദി ക്ലിഫ് ഉള്ളത്. വളരെ കുത്തനെയുള്ള ചരിവിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അസാധാരണവും വളരെ പ്രയാസകരവുമായ ഈ ഭൂമിയിൽ ത്രിമാന ആകൃതിയിൽ കെട്ടിടം പണിയാൻ കഴിഞ്ഞു എന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. നമ്പർ 4, ക്യുൻഷാൻ ട്രീ ഹൗസ്, സ്യൂണിംഗ്, ചൈന. ക്യുൻഷാൻ ട്രീ ഹൗസ് മരത്തിൽ പണിത വീടല്ല, മറിച്ച് ചൈനയുടെ കിഴക്കൻ അൻഹുയി പ്രവിശ്യയിലെ ചുവന്ന ദേവദാരു വനത്തിൽ 11 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന വീടാണ്. ഇടുങ്ങിയതും വളഞ്ഞതുമായ പ്രവേശന ഹാൾ അടുത്തുള്ള റോഡിന്റെ വളവുകൾ പ്രതിധ്വനിക്കുന്നു. ഒരു ഗോവണി നിറയെ ജനാലകളുള്ള മിനിമാലിസ്റ്റിക് റൂമുകളിലേക്ക് ഇത് നയിക്കുന്നു. താമസിക്കുന്ന സ്ഥലവും കിടപ്പുമുറികളും ചെറുതാണ്. കാരണം ആർക്കിടെക്റ്റുകൾ ഒരു കുടുംബ ഭവനത്തെക്കാൾ പ്രകൃതിയെ നിരീക്ഷിച്ചിരിക്കാൻ സഹായിക്കുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുവാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. വളരെ മികച്ച നിർമ്മിതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നമ്പർ 5, വില്ല എസ്കാർപാലസ്, അൽഗാർവ്, പോർച്ചുഗൽ. പോർച്ചുഗലിന്റെ അൽഗാർവ് മേഖലയിലെ മനോഹരമായ ഭൂപ്രദേശത്ത് ഒരു വെളുത്ത ജാമതീയ നിർമ്മിതിയാണ് വില്ല എസ്കാർപ്പ. ഈ തീരപ്രദേശത്തെ നിർമ്മാണം സംബന്ധിച്ച കർശനമായ നിയമങ്ങൾ കാരണം ഈ ഘടന വളരെ വ്യത്യസ്തമാണ്. ഭൂമിക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വീട് പോലെയാണിത്. മേൽക്കൂരയുള്ള ടെറസ് ഇതിന്റെ ഒരു പ്രത്യേകതയുമാണ്. ഈ ഘടന ആകർഷകവും മോടിയുള്ളതുമാണ്. ഈ പ്രദേശത്ത് നിലവിലുള്ള കാറ്റ് കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ വിചിത്രവും നിർണായകവുമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. നമ്പർ 6, സ്ലൈസ് ആൻഡ് ഹോൾഡ് ഹൗസ്, ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ലോസ് ഏഞ്ചൽസിലെ സ്ലൈസ് ആൻഡ് ഹോൾഡ് ഹൗസിന് ശ്രദ്ധാപൂർവം മടക്കിവെച്ച ഒരു ഒറിഗാമിയോട് സാമ്യമുണ്ട്. മൂർച്ചയുള്ള ആംഗിൾ ലൈനുകൾക്കും വിവിധ വലുപ്പത്തിലുള്ള ഓപ്പണിങ്ങുകൾക്കുമിടയിൽ അതിശയകരമായ ഈ കെട്ടിടം നിലകൊള്ളുന്നു. ഇത് എല്ലാ മുറികളിലും സ്വാഭാവിക വെളിച്ചം നിറയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നമ്പർ 7, ലാ ബിനോക്കിൾ, ഈസ്റ്റേൺ ടൗൺഷിപ്പുകൾ, ക്യുബാക്ക്, കാനഡ. കാനഡയിലെ ക്യുബാക്കയിലെ ഈ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ മുൻവശത്തെ ജാലകങ്ങൾ മരങ്ങളുള്ള പ്രദേശത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് നൽകുന്നത്. രണ്ട് ഘടനകളിൽ വലുത് സന്ദർശന മുറിയും ചെറുത് രണ്ട് കിടപ്പ് മുറികളുമാണ്. താഴേക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന അവ ചൂടുള്ള വേനൽക്കാലത്ത് സൂര്യപ്രകാശത്തിന്റെ അളവ് പരിമിതപ്പെടുത്തുന്നു. രസകരമായതും പ്രകൃതിയോട് ഇണങ്ങിയതും എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പോകുന്നതുമായ ചില വീടുകളും അവയുടെ മനോഹരമായ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.